ഭൂമിക്ക് വേണ്ടി ഒരു ദിവസം. നമ്മുടെ ശരിക്കുമുള്ള ഭവനം ഈ ഭൂമിയാണ്. ഭൂമിയുടെ ശരിയായ നിലനിൽപ്പാണ് നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും സുരക്ഷ. ഒന്ന് ഓർത്തു നോക്കിയേ, നാം ഇന്നയോളം ശ്വസിച്ച വായുവിൻ്റെ വില. അത് ശരിക്കും അറിയണമെങ്കിൽ ICU ഓക്സിജൻ സിലിണ്ടറിനെ ആശ്രയിക്കുന്ന അവസ്ഥ വരണം. എന്നാൽ ഒരു വിലയും മുടക്കാതെ എത്രയോ വർഷം നാം ശ്വസിച്ച് ജീവിച്ചു. നാം മാത്രമാണോ, നമ്മുടെ ഉറ്റവരും ഉടയവരും അടുത്ത തലമുറയും. ഒന്നോർത്തു നോക്കിയേ, നാം ഇന്നയോളം കുടിച്ച ശുദ്ധജലം, ഒരുപക്ഷെ ജലം വീട്ടുവാതിൽക്കലോളം എത്തുന്നതിൻ്റെ ചിലവ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകാം. എങ്കിലും വെള്ളത്തിൻ്റെ വിലയോ? ഇനിയും എത്രയോ വർഷം നമുക്കും തലമുറകൾക്കും ശുദ്ധജലം ആവശ്യമാണ്. ഒന്നോർത്തു നോക്കിയേ, നാം കഴിക്കുന്ന ആഹാരം, എന്തു കഴിക്കണം എങ്കിലും അതിനുള്ള അടിസ്ഥാന ധാന്യങ്ങളും വിളകളും ഈ ഭൂമി തന്നെ ഉൽപ്പാദിപ്പിച്ച് നൽകണം. അതല്ലാതെ നമുക്ക് ഭക്ഷണം ഉണ്ടാകില്ല. ഇനിയും എത്രയോ വർഷം നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടിയ ആഹാരം ഈ ഭൂമി തന്നെ വിളയിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. ഒന്നോർത്തു നോക്കിയേ, ഭൂമി തന്നെ നമ്മുടെ വാസസ്ഥലമാണേലും നാം പാർക്കുന്ന നമ്മുടെ ഭവനം നിലനിൽക്കുന്നത് ഈ ഭൂമിയുടെ മാറിൽ അല്ലേ? ഇനിയും എത്രയോ നൂറ്റാണ്ടുകൾ നമുക്ക് പാർക്കാനുള്ള ഭവനങ്ങൾ ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കേണ്ടതായും ഇല്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ട ചെടികളും മരങ്ങളും മൃഗങ്ങളും മത്സ്യങ്ങളുമൊക്കെ ജീവിക്കുന്നത് ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമല്ലേ? ഇനിയും മുന്നോട്ടുള്ള യുഗങ്ങൾ നമുക്ക് ജീവിക്കുവാൻ ഈ സഹജീവജാലങ്ങൾ വേണമല്ലോ. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ആരോഗ്യമായ നിലനിൽപ്പ് അത്യാവശ്യം തന്നെയല്ലേ? ഒന്നോർത്തു നോക്കിയേ, പുഴകൾ, കായലുകൾ, കടലുകൾ, മലനിരക്കുകൾ, പുൽമേടുകൾ, വനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതം ഭംഗിയാക്കി മാറ്റുവാനായി ഭൂമി തന്നെ ഒരുക്കി നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളല്ലേ? ഒന്നോർത്തു നോക്കിയേ, മാറി മാറി വരുന്ന കാലാവസ്ഥ, മഴ, മഞ്ഞ്, വെയിൽ, ഇതൊക്കെ നാം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതെല്ലാം ഭൂമി തന്നെ നമുക്കൊരുക്കി നൽകുന്നത് എന്ന് ഓർമ്മയുണ്ടോ? ഒന്നോർത്തു നോക്കിയേ, ഇന്നയോളം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവോ കോട്ടമോ ഇല്ലാതെ തന്നെ സൗജന്യമായി സമൃദ്ധിയായി നമുക്കായി എല്ലാം ഭൂമി ഒരുക്കി നൽകിയില്ലേ? ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നില്ലേ? എങ്കിൽ നാം തിരികെ ഈ ഭൂമിക്കായി ഇന്നയോളം എന്തേലും തിരിച്ചു നൽകിയിട്ടുണ്ടോ? ഈ ഭൂമിക്ക് വേണ്ടി നാം എന്തേലും ചെയ്തിട്ടുണ്ടോ? ഒന്നോർത്തു നോക്കിയേ, നല്ല മനസ്സാക്ഷിയുള്ള, നല്ല നന്ദിയുള്ള ഒരു ഹൃദയം ഈ ഭൂമിയോട് ആത്മാർത്ഥമായും നിങ്ങൾക്കുണ്ടോ? നന്മ അവശേഷിക്കുന്ന അങ്ങനെ നല്ലൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ സംരക്ഷണം നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ സ്വന്തം കരങ്ങളിലാണെന്ന് ഓർക്കാം, ഓർമ്മിക്കാം. നമുക്കൊരുമിച്ച് അതിനായി പ്രവർത്തിക്കാം. താങ്ക് യു.